അഞ്ചുതെങ്ങിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു, ഒരു മരണം. അഞ്ചുതെങ്ങ് പുത്തൻമണ്ണ് ലക്ഷം വീട് കോളനി സ്വദേശി ബാബുവാണ് മരണമടഞ്ഞത്. കൂടെയുണ്ടായിരുന്ന റോബിൻ, പ്രിൻസ് തുടങ്ങിയവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അഞ്ചേ മുക്കാലിന് കടലിൽ തീരത്ത് കടലിൽ പണിക്ക് പോയി, മൂന്നരട്ടാണ് പോയത്. കടലടി വള്ളം കമന്ന് ആള് ജീവനും കൊണ്ട് നീന്തി പറ്റി ആള് മരപ്പെട്ട് രക്ഷിക്കാൻ പറ്റിയില്ല. ചാടിയാണ് പിന്നീട് എടുത്തതാണ്. ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു അപകടം നടന്നത്. രാവിലെ 5:30 ഇവർ വള്ളം ഇറക്കുന്നത്. ഈ സമയത്ത് ഞാൻ കടപ്പുറം നിൽക്കുകയും വള്ളം പോയി സഹായിച്ചു കൊടുത്ത് വള്ളം ഇറക്കി വിടുകയും, അതുപോലെ തന്നെ അവർ കടലിൽ പോകുമ്പോഴത്തേക്കും ഒരു കടൽ വന്ന് വീഴ് കടലിനപ്പുറത്ത് പോയി വള്ളം കമരുകയും ആൾ മൂന്ന് പേര് നീന്തി വരികയും ചെയ്തു. ഇതിൽ കര നിന്ന രണ്ടുപേർ ഓടിച്ചെന്ന് വള്ളത്തിൽ ഇയാളിനെയും വള്ളവും കര രക്ഷിക്കാൻ വേണ്ടി വള്ളം കര വരുന്ന സമയത്ത് തന്നെ ബാബു എന്ന് പറയുന്ന ആളിനെയും കൊണ്ടുവന്നു. കര കൊണ്ടുവന്ന് ഉടനെ തന്നെ ഞങ്ങൾ ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അവിടെ ഡോക്ടർ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ മരണപ്പെട്ടതായിട്ട് അറിയുന്നത് തന്നെ. അപ്പോഴാണ് ഞങ്ങൾ ഇത് അറിയുന്നത്, ആൾ മരിച്ചതായിട്ട്. നീന്തി വള്ളം രക്ഷിക്കുന്ന കണക്ക് തന്നെ ഇയാൾ വെള്ളത്തിൽ മുങ്ങിപ്പോയ നേരമാണ് അടുത്ത രണ്ടുപേരും രക്ഷപ്പെടുത്തിയത്. പണിക്ക് പോയ രണ്ടുപേരും നീന്തി കര വന്ന് റോബിനാണ് കൊണ്ടുവന്നത്. കൊണ്ടുവന്നിട്ട് ആൾ അവനും തളർന്നു വന്നപ്പോഴാണ് ആൾ അടുത്ത രണ്ടുപേർ പോയി പൊക്കി കൊണ്ടുവന്നത് കരയ്ക്ക്. ശക്തമായ തിരയിൽപ്പെട്ട് ബോട്ട് മറിയുകയായിരുന്നു. അഞ്ചുതെങ്ങ് പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നമ്മുടെ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോൾ തന്നെ ഏതാണ്ട് 10 ഇടയിൽ ഏതാണ്ട് ഒരു 50 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മുതലപ്പുഴയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അതിനുശേഷമാണ് മറ്റു ഭാഗങ്ങളിലേക്ക്, എന്ന് പറഞ്ഞാൽ മുതലപ്പുഴ തൊട്ട് ഇങ്ങ് വടക്ക് ഭാഗത്തേക്ക് ഏതാണ്ട് നെടുങ്കണ്ട വരെയുള്ള ഭാഗത്തേക്ക് വലിയ തിരമാലകൾ രൂപപ്പെടുകയും കര നഷ്ടപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരം മരണങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ വീണ്ടും വീണ്ടും മരണപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. അത് സർക്കാർ ഗവൺമെൻറ് വിചാരിച്ചാലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ ഒരു കാരണവശാലും ഇതിനകത്ത് ഈ മരണത്തെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇവിടെയുള്ള പാവങ്ങളായ അന്നന്ന് ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവരാണ് ഈ കടൽക്ഷോഭത്തിലും കടലിലേക്ക് പണി ജോലിക്ക് പോകുന്നത്. അവർക്ക് കടലിൽ പോയാൽ ജീവിക്കാൻ പറ്റും. അത്തരം ആളുകളെ പോകരുതെന്ന് പറയാൻ ഒരിക്കലും ഗവൺമെൻറ്റിന് അവകാശമില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, കടലിൽ പോകണ്ട എന്ന് പറയുന്ന സമയങ്ങളിൽ അവർക്ക് ചിലവിന് കാശ് കൊടുക്കണം. 500-1,000 മത്സ്യത്തൊഴിലാളിക്ക് ഒരു ദിവസം കൊടുക്കണം. അങ്ങനെ കൊടുക്കാനും ഗവൺമെൻറ് തയ്യാറല്ല. വർഷത്തിൽ എങ്ങനെ ഇല്ലെങ്കിലും 365 ഉണ്ടെങ്കിൽ പകുതി ദിവസവും ഗവൺമെൻറ് പറയും കാലാവസ്ഥ വ്യതിയാനം അതാണ് ഇതാണ്, നിങ്ങൾ കടലിൽ പോകരുത്. കടലിൽ പോകാതിരുന്ന എങ്ങനെ മത്സ്യത്തൊഴിലാളി ജീവിക്കും? അപ്പോൾ മനസ്സിലാക്കണം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയത്തെ കൊണ്ടുവന്നേ മതിയാവും. മുതലപ്പുഴയുടെ അശാസ്ത്രീയ നിർമ്മാണം അടിയന്തരമായി പരിഹരിക്കണം. അതിന് ശാശ്വതമായി ഈ റബ് സീസണിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ മുതലപ്പുഴയിലൂടെ ആൾക്കാർക്ക് കടൽ മത്സ്യബന്ധനത്തിന് പോകാനുള്ള ഒരു സംവിധാനം ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ അടിയന്തരമായ ആവശ്യം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ കടലിൽ പെട്ടുകൊണ്ടിരിക്കും, ഇതുപോലെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത് ഈ മുതലപ്പുഴയുടെ അശാസ്ത്രീയ നിർമ്മാണം മാറ്റി പുതുതായി അത് പണിത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് 365 കടലിലേക്ക് സുരക്ഷിതമായി പോകാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം. അതിനിന്ന് രാവിലെ 5:00 പകൽ മത്സ്യബന്ധനത്തിലേക്ക് നമ്മുടെ ഈ മരണപ്പെട്ട ബാബു സഹോദരനും മറ്റ് രണ്ടുപേരും കൂടെ ചേർന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന സമയത്താണ് വലിയ തിരമാല രൂപപ്പെടുകയും അതിൽ വള്ളം മറിയുകയും അദ്ദേഹം ബാബു എന്ന നമ്മുടെ ബാബു ആൻ്റണി സഹോദരൻ കടലിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന് ആവശ്യമായ സഹായം, ഇത്തരത്തിൽ മരണപ്പെടുന്നവർക്ക് ഗവൺമെൻറ് അടിയന്തരമായിട്ടുള്ളൊരു സഹായം പ്രഖ്യാപിക്കണം. ഇൻഷുറൻസ് മാത്രമല്ല, അടിയന്തര സഹായം എന്ന നിലയിൽ 500,000 ഈ പാവപ്പെട്ട കുടുംബത്തിന് സഹായിക്കണം. മാത്രമല്ല, 2 അദ്ദേഹത്തിന്, മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും കുടുംബത്തിനില്ല. ഇദ്ദേഹം കടലിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ കുടുംബം ജീവിക്കൂ. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തര സഹായം കൂടി ഇവർക്ക് നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. HP ന്യൂസ്, ചിറയൻകീഴ്.